നാളെ കോടതി പറയേണ്ടത് മറന്നിട്ടില്ലല്ലോ. വല്യച്ഛനെ വെട്ടിയതും കുത്തിയതും അവൻ തന്നെയാണെന്നും വല്യച്ഛൻ അവനെ വ്യക്തമായി കണ്ടു എന്നും കോടതി പറയണം. അതിന് ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷെ ചെയ്തത് അവൻ തന്നെയാണെന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? വല്യച്ഛൻ അവനെ വ്യക്തമായി കണ്ടു എന്ന് പറഞ്ഞെങ്കിലേ അവന് തക്കതായ ശിക്ഷ കിട്ടൂ. ഇയാളെന്റെ വെട്ടി തല്ലി കുത്തി ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ഇയാള് തന്നെയാ എന്നെ വെട്ടിയത്. വെട്ടിയാളെ താങ്കൾ വ്യക്തമായിട്ട് കണ്ടതാണോ? ആ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടതാണ്. അപ്പൊ സമയം രാത്രി ഏതാണ്ട് 12:30 ഇടയ്ക്കായിരിക്കും അല്ലേ? അതെ. രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ എങ്ങനെ വെട്ടിയാളെ കണ്ടു? അന്ന് നല്ല നിലാവുണ്ടായിരുന്നു. നിലാവെട്ടത്തിൽ നല്ല വ്യക്തമായി കാണാൻ പറ്റി. യുവർ ഓണർ, February 7 കറുത്തവാവായിരുന്നു. അന്ന് നല്ല നിലാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ വാദി പറയുന്നത് പച്ച കള്ളമാണെന്ന് വ്യക്തമാകുന്നു. ക്ഷമിക്കണം യുവർ ഓണർ, ഞാനെന്ന് അല്പം മദ്യപിച്ചിരുന്നത് കൊണ്ട് കറുത്ത ബാബ് വെളുത്ത ബാബായിട്ട് തോന്നി എന്നേ ഉള്ളൂ. അപ്പോ വളരെ അധികം മദ്യപിച്ചിരുന്നു അല്ലേ? യെസ്. മാത്രമല്ല ഇദ്ദേഹത്തിന് തിമിരത്തിന്റെ അസുഖമുണ്ട്. അയ്യേ. അതുകൊണ്ട് എത്ര പൂർണ്ണചന്ദ്രനായാലും ഒരാളെ രാത്രിയിൽ കാണാനോ തിരിച്ചറിയാനോ സാധിക്കില്ല. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല, അത് ഏത് ഡോക്ടറെ കൊണ്ട് ഞാൻ തെളിയിക്കാം. ശരി, എങ്കിലായിരിക്കുന്ന ക്ലോക്കിൽ ഇപ്പോൾ സമയം എത്രയേ? അതായത് വലിയ സൂചിയുടെയും ചെറിയ സൂചിയുടെയും പൊസിഷൻ മാത്രം പറഞ്ഞാൽ മതി. പറയാം. സൂചിയില്ലാത്ത ക്ലോക്കിൽ ഇപ്പോൾ സമയം 11:30. നോട്ട് ദിസ് പോയിന്റ് ആണ്. സൂചിയില്ലാത്ത ക്ലോക്ക് വെച്ചോണ്ടിരിക്കുന്നു. കുറെ മനുഷ്യനെ കിടത്താൻ പലിശ വാച്ചിൽ സമയം. ഒരുപാടാക്കാമെന്നാണല്ലോ, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുന്നു. തരാ അതിന് ചൂടാന്ന് എന്തിനാ ഊണ് കഴിക്കാൻ സമയമായ അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും. വല്യച്ഛനോട് ആരാ പറഞ്ഞത് വെളുത്തവാവിന്റെ ഒക്കെ കാര്യം? ഇടോ, അടിച്ച് ബെസ്റ്റിംഗ് കപ്പിളിക്കും പോയ ആൾക്ക് ഏത് കറുത്തവാവും വെളുത്തവാവും തോന്നും? അതുപോലെ തനിക്ക് അറിയില്ലേ താൻ ഏത് കോത്താളത്തെ കമ്മീഷണറാണ്? പല്ല് അത് ഇങ്ങനെ എന്താണോ ആദ്യം വന്ന സലൂട്ട് മറന്ന് അതെ അതുകൊണ്ട് ഒന്ന് പോടോ.